ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത്തുക്കളെ, അതുപോലെ തന്നെ എന്നെ കേൾക്കാൻ ഇരിക്കുന്ന മഹത്തുക്കളെ, ഈ സമ്മേളനത്തിൻ്റെ ഞാൻ പങ്കെടുക്കുന്ന രണ്ടാം ദിവസമാണ്. ഇന്നലെയാണ് ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്. ഒരുപക്ഷേ എൻ്റെ കുടുംബത്തിലെ വളരെ ഏറ്റവും പ്രായം കൂടിയ അംഗം മരിച്ചു പോയതുകൊണ്ട് ഞാൻ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് എത്തിയത്. ഞാൻ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വേറൊരാൾ പറയുന്നത് പോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ പി സി ജോർജിൻ്റെ പ്രസംഗം നടക്കുകയായിരുന്നു. എന്തൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ നാക്കുകൊണ്ട് എൻ്റെ നാവിലൂടെ പറയണമെന്ന് മനസ്സ് വിചാരിച്ചോ അതെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട, കുറേ കൂടി ഇന്നലത്തെ കൊണ്ട് കുറേ കൂടി വേണ്ടപ്പെട്ടതായി മാറിയ പി സി ജോർജ് ഇവിടെ പറയുന്നത് കേട്ട് ഞാൻ അതീവ സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മുഴുവൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഭയങ്കര മഴ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും എൻ്റെ മനസ്സിൽ പി സി ജോർജ് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ പേപ്പറിൽ കണ്ടുവെന്നറിയില്ല, ഞാൻ ഏതോ ചാനലിനകത്ത് അതിനകത്ത് കണ്ടു. പി സി ജോർജിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി യൂത്ത് ലീഗ് നടപടികളുമായിട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് സത്യത്തിൽ ഞാനും വിചാരിച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഇന്നലെ തന്നെ ഒരു കേസ് കൊടുത്ത് കളയി പോകുന്നത്, കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട്. ഏറ്റവും അവസാനം നിങ്ങളൊക്കെ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുറത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ നാണിച്ചില്ല എന്നുള്ളേ ഉള്ളൂ. ഞാനങ്ങ് പുറത്തിരുന്നാണ്ട് കണ്ടതെന്നുള്ളത് കൊണ്ട് എനിക്ക് അത്രയും ഒരു വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സപ്പോഴും വിങ്ങുന്നുണ്ടായിരുന്നു. സത്യത്തിൽ വല്ലാത്തൊരു വേദന ഉണ്ടാകുന്നൊരു വ്യക്തിത്വമാണ് ഞാനും. ശബരിമല ഇഷ്യൂ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാനെന്ന് പറയുന്ന ഒരാൾ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴും സുപ്രീംകോടതിയുടെ വിധി, ശബരിമലയുമായി ബന്ധപ്പെട്ട വിധി സുപ്രീംകോടതിയിൽ പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള എൻ്റെ വീട്ടിൻ്റെ തിണ്ണയിലിരിക്കുകയാണ്. ഇത്രയും ഇല്ലെങ്കിൽ ഒരു 60-70 ചാനലുകാരും പത്രക്കാരും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു അയ്യപ്പൻ നമ്മളെയെല്ലാം സംരക്ഷിക്കുന്നു മാത്രമല്ല, നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഉറപ്പോടുകൂടിയാണ് ഞാൻ സത്യത്തിൽ അതിൻ്റെ മുന്നിലിരുന്നത്. പക്ഷെ ഓരോ കഷ്ണം കഷ്ണം വാർത്തകൾ വരുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കഷ്ണം കഷ്ണമായിട്ട് കുഴപ്പത്തിലേക്ക് എത്തുകയായിരുന്നു. ഏറ്റവും അവസാനം കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നപ്പോൾ ഞാൻ അസാധാരണമായി നിന്നുപോയി. എന്താ വേണ്ടതെന്നറിയാൻ വയ്യാതായിപ്പോയി. പക്ഷേ എനിക്കൊരു വിഷമമുണ്ടായി, എൻ്റെ മുന്നിൽ ഇവരെല്ലാം ഇരിക്കുക. അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടാൽ, എൻ്റെ മുഖത്ത് ഒരു വിഷമമുണ്ടായാൽ അത് അയ്യപ്പ ഭക്തന്മാർക്ക് മുഴുവനുള്ള വിഷമമാകും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പോലും എനിക്ക് അയ്യപ്പ എന്ന് വിളിക്കാനല്ലാതെ വേറെ ഒന്നും കഴിയില്ല. പക്ഷേ ആ ഒരൊറ്റ വിളി ഇവിടുത്തെ കോടാനുകോടി ഭക്തജനങ്ങളുടെ വിളിയാണെന്ന് അയ്യപ്പന് തന്നെ മനസ്സിലായതുകൊണ്ടായിരിക്കാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മറുപടി കിട്ടി. എനിക്കപ്പം മറുപടി കിട്ടി പത്രക്കാരോട് സംസാരിക്കുന്നതിന്. എനിക്കൊറ്റ വാക്ക് എൻ്റെ മനസ്സിൽ വന്നുള്ളൂ, നിങ്ങൾ പറയുന്ന പോലെ അല്ല, സുപ്രീം കോടതിയേക്കാൾ ഉയർന്ന നിലയിൽ ഒരു കോടതി നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ ശബരിമലയിലേക്ക് ചെല്ലൂ. ഈ ശബരിമലയിൽ 18-ാം പടി കയറി നമ്മളവിടെ ചെല്ലുമ്പം സുസ്മേരവധനായി ഇരിക്കുന്ന ആ മണികണ്ഠനാണ് ഏറ്റവും വലിയ കോടതി, സുപ്രീം കോടതി അല്ല. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് ഈ വിധി അയ്യപ്പൻ തിരുത്തിക്കോളും. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. ഞാനിത് പറയാൻ കാരണം, മനസ്സിൽ അന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടാവുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടാവുന്ന ദുഃഖമെല്ലാം ഒളിഞ്ഞു മാറിയത് മാത്രമല്ല, അവരോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മറുപടി ലഭിക്കും. സത്യത്തിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത് 10-30 വർഷത്തോളം ഇവിടെ ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. എൻ്റെ നാട്ടിൽ പന്തളത്തിൻ്റെ നഗരപ്രദേശങ്ങളിലൊന്നും അല്ലാതെ കൊച്ചു കാര്യങ്ങളിൽ, കൊച്ചു ക്ഷേത്ര പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന എന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനേക്കാൾ വലിയൊരാളാക്കി മാറ്റി ഭാഗ്യത്തിന്. കാരണം പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും, എൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേ ആളുകൾ കൂടിയിരുന്നിട്ട് എന്തുകൊണ്ട്
ഈ കോടതിയുടെ ഉത്തരവ് അംഗീകരിച്ചു കൂടാ എന്നോട് ചോദിച്ചു. അവിടാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. ആ കൊട്ടാരത്തിലെ 300 വരുന്ന അംഗങ്ങളുള്ള ആ കൊട്ടാരത്തിലെ ഒരു ഭാഗത്ത് നല്ല അഭ്യസ്തവിദ്യരായ ചില ആളുകൾ കൂടിയിട്ട് അതിനെന്താ നമുക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യം, എന്താ സ്ത്രീകൾ കയറുന്ന എന്താ കുഴപ്പം എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. നമ്മളിപ്പോൾ കണക്കൂട്ടുന്നുണ്ടല്ലോ, 30 ഇവിടെ മുഴുവൻ ഇസ്ലാം വൽക്കരിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ മറ്റൊരു രൂപമാണ് എൻ്റെ കുടുംബത്തിൽ പോലും ഉണ്ടായത്. അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും സുപ്രീം കോടതി കേസിന് പോയി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായത്. ഇത് ഞാൻ പറയുന്നത് ഇത് അവസാനിച്ച ഒരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി. സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് കിടക്കുന്നു, ഇപ്പോൾ രണ്ട് വർഷം അവറായി. അവിടെ ഇതുവരെ കോടതിയിൽ ഒരു പുനഃപരിശോധന നടത്താൻ വേണ്ടി 8-9 പേരെ നിയോഗിച്ചു. അതിലൊരാൾ റിട്ടയർ ചെയ്തു, ഇനിയും ആ പിന്നെ കേസ് വിനയം വന്നിട്ടില്ല. കേസ് വിനയം വന്ന് വീണ്ടും പിന്നെ സുപ്രീം കോടതി എടുത്ത് ചർച്ച ചെയ്ത് വരുന്ന കാലത്തേക്ക് നമ്മളിൽ ഒരു 60% ആളുകളും സ്ഥലം വിട്ട് പോകും. അത്രയൊക്കെയാണ് നമ്മുടെ കോടതിയിൽ ഇപ്പോഴത്തെ സ്ഥിതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അവിടെ നിൽക്കും. പക്ഷെ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ടായി. നമുക്ക് നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അത് അത് നിലനിർത്താൻ വേണ്ടി, അത് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ നടത്തേണ്ട സമരങ്ങളെക്കുറിച്ചും, നമ്മുടെ ഹൈന്ദവ ജനതയുടെ മേത്ത് എന്താ പറയുക, നമ്മുടെ നാട്ടുപുറം ഭാഷയൊക്കെ അറിഞ്ഞാൽ മേക്കിട്ട് കയറുന്ന ശക്തികളെ കണ്ടെത്താനും അതിനെ നേരിടുവാനും ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനൊരു വലിയ പ്രസംഗക്കാരനല്ല, അതിനുള്ള സമയമുള്ള ആളുമല്ല. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ എൻ്റെ കാലുകൾ എന്നെ ഇവിടേക്ക് ഇന്ന് എത്തിച്ചു എന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ ഒരു സ്ഥിതി. അതുകൂടാതെ എൻ്റെ ഒരു MLA കൂടെ PCO എൻ്റെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യ വീട് പൂഞ്ഞാറാണ്. അപ്പോൾ പിന്നെ അറിയാമല്ലോ അവിടുത്തെ MLA ആണ്. അതുകൊണ്ട് തന്നെ എന്നെ അത്രയും വരെ ആകർഷിച്ചു. ഇരിക്കട്ടെ, ഞാനത് ജനറലായിട്ടൊരു ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇവിടിപ്പോൾ ഹൈന്ദവ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇനിയും പറയുന്നത് മൈക്ക് പുറത്ത് കേൾക്കുമെങ്കിൽ പോലും രഹസ്യമായിട്ട് പറയുക, കേട്ടാൽ മതി. സത്യത്തിൽ അയ്യപ്പൻ ഈ സുപ്രീം കോടതി വിധി വരുമ്പോൾ അയ്യപ്പൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? ഇതോടുകൂടിയെങ്കിലും കേരളത്തിലെ ഹൈന്ദവജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുമെന്നായിരുന്നു. എന്നെപ്പോലെ അപ്പാവികളും അത് തന്നെ വിചാരിച്ചത്. കാരണം അവിടെ നായർ, ഇവിടെ നമ്പൂരി, അവിടെ ക്ഷത്രിയൻ, അവിടെ ഇതല്ലായിരുന്നോ കേരളത്തിലെ മൊത്തം ഇപ്പോഴും? അപ്പോൾ ഏറ്റവും വലിയൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ ഹൈന്ദവ ജനതയെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇനിയും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള ധാരണ നിങ്ങൾക്കെന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ BJP രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമായിരുന്നില്ല. ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളതല്ല, അതിനപ്പുറത്തോട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ എനിക്കറിയില്ല. സംഘപരിവാറിൻ്റെ സംഘടനകളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തന പരിപാടികളല്ലാതെ അതിൻ്റെ സാംസ്കാരിക പരിപാടികളിലും എല്ലാം പങ്കെടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നല്ല ഒരു വെളിച്ചം ദൂരെയുണ്ട്. ആ വെളിച്ചത്തിലേക്കുള്ള ഒരു നടത്തം, അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഇനി അതിൽ ഈ വൈകി വേള ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാൻ പറ്റാത്തതുകൊണ്ട് ആ പോക്കിൻ്റെ കൂട്ടത്തിൽ പുറകെ പോയി അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിച്ചാണേലും അതിൽ മുന്നിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോയി. സത്യത്തിൽ എന്നെ വല്ലാതെ വിഷമിച്ചല്ല, അതിൻ്റെ സ്ഥിതി എത്ര ശരിയല്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലൊരു ഒരു നിരാശ നല്ലപോലെ വന്നു. അതെന്താ നിരാശ വരുന്നത്? ഞാൻ എൻ്റെ പൈതൃകമായിട്ട് തന്നെ പന്തളം കൊട്ടാരത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ അമ്മാവനും വലിയ ആ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അവരിലെ കുറച്ചാളുകൾ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവരും അങ്ങനെയൊക്കെയായിട്ട്. എൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ഷേത്രത്തിലെ മേശാന്തിയായിട്ട് ദീർഘകാലം ജോലി ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകളും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അച്ഛനോടൊപ്പം
അമ്പലപ്പുഴ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിലും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിനോടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ആ അന്നുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ബന്ധം ഈ ക്ഷേത്രത്തോടും ഈ തത്വശാസ്ത്രത്തിനോടും അത് നടപ്പിലാക്കുന്ന രീതിയോടും എല്ലാം ഉണ്ടാവുകയും അതിനെവിടോ പെശക് വന്നീന്ന് എൻ്റെ മനസ്സിൽ തോന്നും. പക്ഷേ എനിക്കിത് പിന്നെ എൻ്റെ അഭിപ്രായം എവിടെയെങ്കിലും ചെന്ന് പറയാൻ എനിക്കൊരു വേദി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. ആ വേദിയിൽ പോയി എനിക്കിങ്ങനെ അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ചില ആളുകളോട് മാത്രം, ഞങ്ങളെ കാണാൻ പന്തളത്ത് ഞങ്ങളുടെ കൊട്ടാരത്തിൽ സ്ഥിരമായിട്ട് നേതൃത്വത്തിലുള്ളവരൊക്കെ വരാറുണ്ട്. വരുമ്പോഴെല്ലാം അവരോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അതനുസരിച്ച് എവിടെ ഒരു ചെറിയ പെശകുണ്ട് എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വ്യാകരണം പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ എവിടെയൊക്കെയോ ചെറിയ കുഴപ്പങ്ങളുണ്ട്, അത് മാറ്റിയേ മതിയാവൂ. ഇപ്പം ഇന്നലെ ബി സി ജോർജ് ആ കണക്ക് പറഞ്ഞില്ലേ, എന്തൊരു അത്ഭുതമാണ് നമ്മുടെ സ്ഥിതിയിൽ. എന്ത് ചെയ്യാൻ കഴിയും? നമ്മളാരും ഒന്നുമല്ലാതായി മാറുമല്ലോ എന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗം കേട്ട് കേട്ട് നമ്മൾ വിഷമിച്ചു. അതിനൊരു മാർഗം കൂടെ കണ്ടെത്തണം. നമുക്കിതിനെ ഈ ഈ മൂന്നോ നാലോ ദിവസം നടത്തേണ്ട ഒരു റിഫ്രഷർ കോഴ്സാണ് യഥാർത്ഥത്തിൽ. എല്ലാ വർഷവും നമ്മൾ വണ്ടിയെന്ന് മറിഞ്ഞു വീണാൽ അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ നമുക്ക് വേദന വേദന വരും. അപ്പോൾ പോയി എണ്ണ തേച്ച് ഒരാഴ്ച പിന്നെ തിരുമ്പും. അതുപോലെ നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രവർത്തനത്തിനും നമ്മുടെ സംഘടനാ രീതിക്കും എല്ലാത്തിനും ഒരു റിഫ്രഷർ കോഴ്സ് ഉണ്ടാകുന്നതാണ് ശരിക്കിപ്പോൾ നടക്കുന്ന നാല് ദിവസത്തെ പരിപാടി എന്നുള്ളത്. ഈ നാല് ദിവസത്തെ പരിപാടിയെ ഒരു വാർഷിക പദ്ധതിയായിട്ടും നിൽക്കുകയല്ലാതെ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് നമ്മൾക്കെല്ലാം എല്ലാവർക്കും താല്പര്യമുള്ളവർക്കെല്ലാം ഓരോ ഡ്യൂട്ടി നൽകി ഈ കാര്യങ്ങൾ എങ്ങനെ വിജയിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പരിപാടികൾ ചെയ്യണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൻ്റെ തലതൊട്ടപ്പനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ അങ്ങോട്ട് ഒരിക്കലും പറയണം, ഞാനല്ല ആരും പറയേണ്ടതില്ലാത്ത ആൾ നമുക്ക് ഈ മുന്നേറുണ്ട്. അദ്ദേഹത്തിനോടൊരു അഭ്യർത്ഥന, നമുക്കിവരെയെല്ലാം കൊണ്ടു നടക്കണ്ടേ? എന്നെപ്പോലെ താല്പര്യമുള്ള നിൽക്കുന്നവരെയും കൂടി ഇതിനകത്ത് കൊണ്ടുവരണ്ടേ? അവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഈ മീറ്റിങ്ങുകളും ചായകുടിയും അല്ലാതെ കുറച്ച് കാര്യങ്ങളോടുണ്ട് എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം, ചർച്ച ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കൊരു മാറ്റം വരുത്താൻ കഴിയും. സ്വാമിജി അടക്കമുള്ളവരോട് പറയട്ടെ, നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നടത്തുന്ന പാർട്ടിയാണ് നമുക്ക് വേണ്ടത്. അത് ഏത് പാർട്ടി എന്നൊന്നും ഞാൻ പറയത്തില്ല. മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നടക്കണം. അച്ചടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും. ആ അച്ചടക്കം പ്രയോജനപ്പെടുത്തി നമുക്ക് ഇനിയും ഈ യാചിക്കാൻ നടക്കാതെ, യാചനയാണല്ലോ നമുക്കിപ്പോഴും, ഒരു 25 ലക്ഷം കൊടുക്കണേ, 10 ലക്ഷം കൊടുക്കണേ, ദേവസ്വം ബോർഡിന് കുറച്ചുകൂടെ കൊടുക്കണേ എന്ന് വരെ പറയേണ്ട സ്ഥിതിയിലെത്തുന്ന നമ്മൾ മാറിയിട്ട്, നമ്മൾ യാചന മാറിയിട്ട് ഉത്തരവിടാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോയാൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഈ സമ്മേളനങ്ങൾ കൊണ്ട് നമ്മളെല്ലാം അതിശക്തന്മാരായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യാത്ര വാഹനത്തിൽ ഓട്ടോറിക്ഷയിലായിരുന്നുകൊണ്ടാണ് താമസിച്ചു പോയത്. അതിൽ നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ 350 വരുന്ന ഞങ്ങളുടെ പന്തളം കൊട്ടാരത്തിലെ ആളുകളിൽ എഴുന്നേറ്റ് നടക്കാവുന്നവരെ എല്ലാം MC റോഡിൽ കൂടെ ആ 100,000 പേരോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞു. ആ കുടുംബമാണ് ഇപ്പോഴും ശക്തമായി നിൽക്കുന്നത്. ആ കുടുംബത്തിന് അതേ ശക്തിയോടുകൂടി നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം ഞാൻ നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ.